കാലവർഷ കലിപ്പിൽ കുത്തിയൊഴുകുന്ന ഓളപ്പരപ്പിൽ സാഹസിക ടൂറിസത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് കലക്ടറുടെ നേതൃത്വത്തിൽ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ്. കണ്ണൂർ ജില്ലാ കളക്ടർ എസ് ചന്ദ്രശേഖർ, സബ് കളക്ടർ അനുകുമാരി എന്നിവരുടെ നേതൃത്വത്തിലുള്ള 19 അംഗ സംഘമാണ് കോഴിച്ചാൽ മുതൽ വയലായി വരെയുള്ള പുഴദൂരം താണ്ടിയത്. ഓളപ്പരപ്പിലെ കുത്തൊഴുക്കിൽ ചാഞ്ഞും ചെരിഞ്ഞും കുതിച്ചു പായുന്ന റാഫ്റ്റിലേറി കണ്ണൂർ ജില്ലാ കലക്ടർ എസ് ചന്ദ്രശേഖരും അസിസ്റ്റന്റ് കലക്ടർ അനുകുമാരിയും 19 അംഗ സംഘത്തിന്റെ തുഴവാഹകരായി. കനത്ത മഴയിൽ ഇരുകരകളും കവിഞ്ഞൊഴുകുന്ന കാര്യംകോട് പുഴയിലാണ് ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഇവർ റാഫ്റ്റിംഗ് നടത്തിയത്. കണ്ണൂർ ജില്ലയിൽ റാഫ്റ്റിംഗ് സ്ഥലം ചെറുപുഴ കുറെ വർഷങ്ങളായിട്ട് നടന്നു വരികയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ മഴക്കാലത്ത് മാത്രം നടക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ മുൻപ് പങ്കെടുത്തിട്ടുണ്ട്. 3-4 വർഷങ്ങൾക്ക് മുൻപ് സബ് കളക്ടറായിരുന്ന സമയത്തും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റി എന്ന നിലയ്ക്ക് വളരെ ഒരു ആഗ്രഹത്തോടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി എല്ലാവർക്കും കൂടി ഇത് കൂടുതൽ ആൾക്കാർ ഇത് വരുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്. അത് നമ്മുടെ ജില്ലയിലെ ടൂറിസം വികസനത്തിന് ഇതൊരു നല്ല ഒരു കേരളത്തിൽ ആദ്യമായി വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് പരിചയപ്പെടുത്തിയ പുളിങ്ങോത്തെ ചുവാറ്റുകുന്നൽ ഷൈജു സെബാസ്റ്റ്യന്റെ നേതൃത്വത്തിലുള്ള എക്സ്ട്രീം അഡ്വഞ്ചേഴ്സാണ് ഇവർക്ക് ആതിഥ്യമരുളിയത്. മഴക്കാലത്ത് രൗദ്രഭാവം പൂണ്ട് കുതിച്ചൊഴുകുന്ന കാനമ്പയൽ പുഴയുടെ കോഴിച്ചാൽ ഭാഗത്തു നിന്നുമാണ് കലക്ടറും സംഘവും റാഫ്റ്റിംഗ് ആരംഭിച്ചത്. റാഫ്റ്റിന്റെ വലുപ്പമനുസരിച്ച് 9 പേരാണ് പരമാവധി റാഫ്റ്റിൽ ഉണ്ടായിരുന്നത്. ചെറുപുഴ വയലായി വരെയുള്ള 10 കിലോമീറ്റർ ദൂരത്തിൽ 1 മണിക്കൂർ സഞ്ചരിച്ചാണ് സംഘം സാഹസിക റാഫ്റ്റിംഗ് പൂർത്തിയാക്കിയത്. റാഫ്റ്റിംഗിന് മുൻപ് പാലിക്കേണ്ട നിയമങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വിവരിച്ചു നൽകിയ ശേഷമാണ് റാഫ്റ്റിംഗ് ആരംഭിച്ചത്. ലൈഫ് ജാക്കറ്റും ഹെൽമറ്റും ധരിച്ച് ആവശ്യമായ മുൻകരുതലുകളോടെ ആയിരുന്നു റാഫ്റ്റിംഗ് നടത്തിയത്. ഇവിടെ റാഫ്റ്റിംഗ് പിന്നീട് ബാക്കി വാട്ടർ സ്പോർട്സിന് വേണ്ടി വലിയ ഫെസിലിറ്റി ഉണ്ട്, വലിയ സ്കോപ്പ് ഉണ്ട്. അത് നോക്കാൻ വേണ്ടി ആൻഡ് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ അത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിവിടെ വന്നിട്ടുണ്ട്. ആഗ്രഹിക്കുന്നുണ്ട് ഇത് നല്ലതായിരിക്കും. പിന്നീട് നമ്മുടെ ഷെയ്ക്കുള്ള ആൾക്കാർ, പിന്നീട് നമ്മുടെ ഫുള്ള് കൺട്രിയിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് ഇതിൻ്റെ രസം അനുഭവിക്കും എന്ന് ആഗ്രഹിക്കുന്നു. ഓരോ റാഫ്റ്റിലും പരിചയസമ്പന്നരായ ഗൈഡുകളാണ് റാഫ്റ്റ് നിയന്ത്രിച്ചത്. കർണാടക സ്വദേശി സന്തോഷ്, നേപ്പാൾ സ്വദേശികളായ നവിൻ, നോർബു എന്നിവരാണ് കനത്ത മഴയിലും റാഫ്റ്റ് നിയന്ത്രിച്ചത്. മലയോരത്ത് സാഹസിക ടൂറിസത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്താണ് ഇത്തരമൊരു ഉദ്യമത്തിന് മുൻകൈയെടുത്തതെന്ന് കലക്ടർ എസ് ചന്ദ്രശേഖരും അസിസ്റ്റന്റ് കലക്ടർ അനുകുമാരിയും പറഞ്ഞു.